കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റായി ദിവ്യാഷിബു തെരഞ്ഞെടുക്കപ്പെടും ദിവ്യ ഷിബുവിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഉന്നതാധികാര സമിതി തീരുമാനമെടുക്കുകയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളിലും പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനം തീരുമാനമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ദിവ്യാഷിബു തെരഞ്ഞെടുക്കപ്പെടും ദിവ്യ ഷിബുവിനെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗമാണ് തീരുമാനമെടുത്തത് യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗ് പ്രതിനിധി ഷംലൂലത്ത് ജൂൺ മുപ്പതിന് രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ഓഗസ്റ്റ് നാലിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിന് ലഭിക്കുന്ന രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ചും ധാരണയായിട്ടുണ്ട് പാർലമെന്ററി പാർട്ടി ലീഡറായി പന്ത്രണ്ടാം വാർഡ് മെമ്പർ അബ്ദുൽ മജീദ് രീഹലയെയും തിരഞ്ഞെടുത്തു ഭരസമിതി യോഗത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയും പാർട്ടി വിശദീകരണം ചോദിക്കുകയും ചെയ്ത മുൻ വൈസ് പ്രസിഡന്റുമാരായ ഷിഹാബ് മാട്ടുമുറി കരീംപഴങ്കൽ എന്നിവരെ ഒരു സ്ഥാനത്തേക്കും പരിഗണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ബാബു പോലുകുന്നിനെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മറിയം കുട്ടിയാസിനെയും മത്സരിപ്പിക്കും നിലവിൽ മുസ്ലിം ലീഗിലെ എം ടി റിയാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും ആയിഷ ചേലപ്പുറത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും അധ്യക്ഷനാണ് മുസ്ലിം ലീഗിന് ലഭിക്കുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യസ്ഥാനത്തേക്ക് ഫാത്തിമ നാസർ ആയിഷ ചേലപ്പുറം എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് പന്നിക്കോട് നടന്ന കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഷ്റഫ് കൊളക്കാടൻ അധ്യക്ഷനായി ഡി സി സെക്രട്ടറി സി ജെ ആന്റണി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ സി ടി അഹമ്മദ് കുട്ടി കെ പി സൂഫിയാൻ ഹരിദാസൻ പരപ്പിൽ യു പി മഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം